ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷാർജ ആസ്ഥാനമായുള്ള ബജറ്റ് എയർലൈനായ എയർ അറേബ്യയുടെ സൊഹർ ഷാർജ സർവീസുകൾ ജനുവരി 29 മുതൽ ആരംഭിക്കും. ആഴ്ചയിൽ 3 ദിവസങ്ങളിലാണ് സർവീസുകൾ ഉണ്ടാവുക. തിങ്കൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ. ഷാർജയിൽ നിന്നും രാവിലെ 8:40 പുറപ്പെടുന്ന വിമാനം 9:20 സൊഹറിലെത്തും. ഇവിടെ നിന്നും രാവിലെ 10 പുറപ്പെട്ട് ഷാർജയിൽ 10:40 എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് കമ്പനിയുടെ പ്രൊമോഷൻ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു. എന്നാൽ വെബ്സൈറ്റിൽ ബുക്കിംഗ് സൗകര്യം ലഭ്യമായിട്ടില്ല. ഷാർജയിൽ നിന്നും കേരളത്തിലേക്കും വിവിധ ഇന്ത്യൻ എയർപോർട്ടുകളിലേക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യം എയർ അറേബ്യ നൽകുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഒമാനിലെ ബാത്തിന മേഖലയിലെ പ്രവാസികൾക്ക് എയർ അറേബ്യ സർവീസ് പ്രതീക്ഷ നൽകുന്നതാണ്. സൊഹർ എയർപോർട്ടിൽ നിന്നും നേരത്തെ സർവീസ് നടത്തിയിരുന്ന വിമാനങ്ങളാണ് എയർ അറേബ്യയും സലാം എയറും. എയർ അറേബ്യ സർവീസ് സജീവമായാൽ വടക്കൻ ബാത്തിന മേഖലയിലെ യാത്രാ പ്രയാസം കുറയും. അതേസമയം സൊഹർ വിമാനത്താവളം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നവംബറിൽ 302% വർദ്ധിച്ച് 1422 ആയി. മുൻവർഷം ഇതേ കാലയളവിൽ 354 ആയിരുന്നു. ഇതേ കാലയളവിൽ സൊഹറിലെ വിമാനങ്ങളുടെ പോക്കുവരവുകൾ 2022 31 ആയിരുന്നത് 2023 147 ആയി ഉയർന്നു. 374% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ പ്രാദേശിക പ്രത്യേകതകളെ അവതരിപ്പിക്കുന്നതായി നടന്നുവരുന്ന മസീറ വിന്റർ ഫോറം ഇത്തവണ ജനുവരി 19 മുതൽ നടക്കും. വിനോദസഞ്ചാര മേഖലയെയും മസീറയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും അവതരിപ്പിക്കുന്ന ഫോറത്തിന് മസീറ നഗരസഭയാണ് നേതൃത്വം നൽകുന്നത്. വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും പരിപാടികളുമായി സഹകരിക്കും. ജനുവരി 26 വരെ ഫോറം തുടരും. മസീറ തീരത്തോട് ചേർന്നുള്ള സീ പാർക്കിലാണ് പരിപാടികൾ നടക്കുക. മത്സരങ്ങളും വിനോദ പരിപാടികളും ഉൾപ്പെടെ 8 ദിവസങ്ങളിലായി അരങ്ങേറും. മുസന്തം ഗവർണറേറ്റിലെ ഖസബ് തുറമുഖത്ത് കഴിഞ്ഞ വർഷം 76,156 കപ്പൽ വിനോദസഞ്ചാരികളെത്തി. 52 ആഡംബര കപ്പലുകളിലായാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇത്രയും സന്ദർശകർ ഖസബ് സന്ദർശിച്ച് മടങ്ങിയതെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ടൂറിസം പ്രൊമോഷൻ മേധാവി മറിയം ബിൻ മുഹമ്മദ് അൽ ഷിയ അറിയിച്ചു. സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ സൗകര്യങ്ങളും സേവന കേന്ദ്രങ്ങളും ഒരുക്കാൻ പദ്ധതിയിലാണ് അധികൃതർ. തുറമുഖത്ത് എത്തുന്ന കപ്പൽ സഞ്ചാരികൾക്ക് പ്രദർശനം ഒരുക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമായി കുടുംബങ്ങൾക്ക് കൗണ്ടറുകളും അനുവദിച്ചു വരുന്നുണ്ട്. വീടുകളിൽ നിന്നും മറ്റും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൗണ്ടറുകളിൽ നിന്നും സഞ്ചാരികൾക്ക് സ്വന്തമാക്കാം. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വിനോദ പരിപാടികളും മേളകളും ഉൾപ്പെടെ ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കാൻ പദ്ധതിയിടുന്നതായും മറിയം ബിൻ മുഹമ്മദ് അൽ ഷിയ കൂട്ടിച്ചേർത്തു. മസ്കറ്റ് നഗരസഭ മദ്രാസ് സ്ക്വയർ പദ്ധതിയുടെ ഭാഗമാകാൻ ടെൻഡറുകൾ ക്ഷണിച്ചു. പ്രീ ക്വാളിഫിക്കേഷൻ പ്രവർത്തനങ്ങളിലാണ് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള സ്ഥാപനങ്ങളെ പങ്കാളികളാക്കുക. പ്രാഥമിക പ്രവർത്തനങ്ങൾ മറൈൻ വർക്ക്സ്, സ്കൈൻ ബ്രിഡ്ജ്, സോയിൽ ഇംപ്രൂവ്മെൻറ്റ്, സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ്, സോഫ്റ്റ് സ്കേപ്പ്, ഹാർഡ് സ്കേപ്പ് വർക്ക്സ്, ഇലക്ട്രിക്കൽ, ഫൗണ്ടേഷൻ, സർഫേസ് വാട്ടർ ഡ്രെയിനേജ്, ഓപ്പറേഷൻ സർവീസ്, ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ തുടങ്ങിയവയിലെല്ലാം ആളുകൾക്ക് പങ്കാളികളാക്കാം. ജനുവരി 23 മുമ്പ് ടെൻഡർ രേഖകൾ കൈപ്പറ്റണം. ഫെബ്രുവരി 18 മുമ്പ് ബിഡ് സമർപ്പിക്കണമെന്നും നഗരസഭാ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. പ്രഥമ ബിൽ അറബിൻ ഹൈത്തം ആർക്കിടെക്ചറൽ ഡിസൈൻ അവാർഡ് നേടിയ മദ്രാസ് സ്ക്വയർ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിൻ്റെ രാജകീയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. നേരത്തെ മസ്കറ്റ് ഗവർണർ സെയ്ദ് സൌദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പദ്ധതി നഗരസഭയ്ക്ക് കൈമാറിയിരുന്നു. ഇത് സംബന്ധിച്ച് മസ്കറ്റ് നഗരസഭയും സാംസ്കാരിക കായിക യുവജന മന്ത്രാലയവും കരാറിലും എത്തി. മദ്രയുടെ പുതിയ മുഖമായി പദ്ധതി മാറും. ഒമാനി വാസ്തുവിദ്യയിൽ പുതിയ നിലവാരത്തോടെ തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടനയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒമാനി യുവാക്കളുടെ കഴിവുകളെ ഉപയോഗിക്കാനും അവരുടെ ഡിസൈനുകൾ സമൂഹത്തിനായി വിനിയോഗിക്കാനും ചുറ്റുപാടുകൾക്ക് സൗന്ദര്യാത്മകത നൽകുന്നതുമായ ലാൻഡ്മാർക്കുകളിലേക്ക് മാറ്റാനുമുള്ള അവാർഡിൻ്റെ ലക്ഷ്യങ്ങളുടെ സ്ഥിരീകരണമാണ് മദ്രാസ് സ്ക്വയർ പദ്ധതി. സൗദി അറേബ്യയിൽ പുതുതായി 4 പേർക്ക് കൂടി സൗദി പൗരത്വം ലഭിച്ചു. ഒരാളുടെ പദവി ശരിപ്പെടുത്തുകയും ചെയ്തു. പുതുതായി സൗദി പൗരത്വം ലഭിച്ച 4 പേരിൽ 3 പേരും സ്ത്രീകളാണെന്നത് ശ്രദ്ധേയമാണ്.
സൗദി അറേബ്യയിലെ മദീനയിൽ വീട്ടിൽ തീ പടർന്നു പിടിച്ചു. ഷൂറാൻ ഡിസ്ട്രിക്റ്റിലെ വീട്ടിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. അഗ്നിബാധയെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി. സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ തീയണച്ച് രക്ഷാപ്രവർത്തനം നടത്തി. അതേസമയം വീടിനുള്ളിൽ കുടുങ്ങിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. അജ്മാനിലെ എല്ലാ കടകളിൽ നിന്നും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിച്ചതായി എമിറേറ്റ്സ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ചാനലുകളിൽ അറിയിച്ചു. UAE പ്ലാസ്റ്റിക് ബാഗുകളിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി സംരംഭവും അജ്മാൻ എമിറേറ്റിലെ എല്ലാ ഷോപ്പിംഗ് സെൻ്ററുകളിലും സെയിൽസ് ഔട്ട്ലെറ്റുകളിലും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചതായി വകുപ്പ് പ്രഖ്യാപിച്ചു. ഈ തീരുമാനം നടപ്പ് വർഷം 2024 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. 800070 എന്ന ഹോട്ട്ലൈൻ വഴി അന്വേഷണങ്ങൾ നടത്താമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വാതന്ത്ര്യ വ്യാപാര കരാറിനായുള്ള പുതിയ റൗണ്ട് ചർച്ചകൾ January 16 ആരംഭിക്കുമെന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോംപ്രിഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്ന് ഔദ്യോഗികമായി വിളിക്കുന്ന ഉടമ്പടിക്കായി ഇരുപക്ഷത്തിൻ്റെയും ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും CPIയുടെ കീഴിൽ വരുന്ന എല്ലാ അധ്യായങ്ങളിലും നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സൊഹർ, സലാല, ദുഃഖം എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിലും ഫ്രീ സോണുകളിലുമടക്കം ഒമാനിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനുവരിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ FTAയ്ക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ മസ്കറ്റിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഔപചാരിക പ്രാരംഭ യോഗം November 20 ചേർന്നത്. തുടർന്ന് November 27 മുതൽ 29 വരെ ന്യൂഡൽഹിയിൽ ആദ്യ റൗണ്ട് ചർച്ചകളും നടന്നു. ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ. ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും. ഇന്ത്യയിൽ നിന്നും മോട്ടോർ ഗ്യാസോലിൻ, ഇരുമ്പ്, ഉരുക്ക് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, മെഷീനറി, തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്, എല്ലില്ലാത്ത മാംസം, അവശ്യ എണ്ണകൾ, മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലേക്ക് വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒമാനിൽ ഈ സാധനങ്ങൾക്ക് നിലവിൽ 5% ഇറക്കുമതി തീരുവയാണ്. ഒമാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ 16% ഗോതമ്പ്, മരുന്നുകൾ, ബസുമതി അരി, ചായ, കാപ്പി, മത്സ്യം തുടങ്ങിയവയിൽ നിന്നാണ്.